ഏവർക്കും സ്വാഗതം ഡി സി ആർ പി എസ് സിയിലേക്ക് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അഭിരാം ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിലെ പത്താമത്തെ എക്സാം ആണ് അപ്പോൾ ടെലഗ്രാം ചാനലിൽ തന്നിട്ടുള്ള ടോപ്പിക്സ് നോക്കി നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം ഡി സി പി എസ് സി ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലൂടെയാണ് എക്സാമിൻ്റെ ടോപ്പിക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസയർ പി എസ് സി ഒഫീഷ്യലൊന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ പറ്റും അതിനകത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഞാൻ ടോപ്പിക്കുകൾ ഇടുന്നുള്ളൂ യൂട്യൂബിൽ പ്രത്യേകം എന്ത് ചെയ്യുന്നില്ല എക്സാം ടോപ്പിക്ക് ഇടുന്നില്ല അപ്പം അതുകൊണ്ട് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കണം കേട്ടോ നിങ്ങൾ ആര് വേണ്ട യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒട്ടും മറക്കാത്ത അടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ഓൾ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരിയുള്ളൂ അപ്പോൾ നമ്മുടെ എക്സാം ടെൻ പത്താമത്തെ എക്സാം ആണ് അപ്പോൾ എന്നത്തെ പോലെ പറയുന്നു സീറോ നെഗറ്റീവ് സീറോ നെഗറ്റീവ് അടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം എന്ത് ചെയ്യുക ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് കുറയട്ടെ അതൊന്നും വിഷയമല്ല പക്ഷേ സീറോ നെഗറ്റീവ് ആയിരിക്കണം ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ സീറോ നെഗറ്റീവ് ഓക്കെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ മാർച്ചിൽ നിന്നും ജനുവരി മുതൽ ഡിസംബറിലേക്ക് മാറ്റിയ സംസ്ഥാനം ഏത് തെലങ്കാന ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഹരിയാന രണ്ടാമത്തെ ചോദ്യം തെക്കിൻ്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് നെതർലാൻഡ് ബ്രസീല് സ്വിറ്റ്സർലാൻഡ് ന്യൂസിലാൻഡ് മൂന്നാമത്തെ ചോദ്യം ഒരു മലയുടെ താഴ്വാരത്തു നിന്ന് ഒരാൾ കൈകൊട്ടുന്നു നാല് സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദം അയാൾ വീണ്ടും കേൾക്കുന്നു സെക്കൻഡിൽ മുന്നൂറ്റി മീറ്റർ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയായിരിക്കും ഓപ്ഷൻ അറുനൂറ്റി എൺപത് മീറ്റർ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ എണ്ണൂറ്റി ഇരുപത് മീറ്റർ ആയിരത്തി മുന്നൂറ്റി അറുപത് മീറ്റർ നാലാമത്തെ ചോദ്യം പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഓപ്ഷൻ അൻപത്തി ഒന്ന് എ ഹാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് എ മുപ്പത്തി ഒൻപത് എ അഞ്ചാമത്തെ ചോദ്യം നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ ഓപ്ഷൻ കൂടുതലായിരിക്കും കുറവായിരിക്കും രണ്ടും തുല്യമായിരിക്കും ഇവയൊന്നുമല്ല ആറാമത്തെ ചോദ്യം കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ വകുപ്പില്ലാ മന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ജോൺ മത്തായി സി എച്ച് ഭാവ ഗോപാലസ്വാമി അയ്യങ്കാർ റാഫി അഹമ്മദ് കിദ്വായി ഏഴാമത്തെ ചോദ്യം മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് തരം ബലത്തിന് ഉദാഹരണമാണ് കാന്തികബലം സ്ഥിതവൈദ്യുത ബലം ഹർഷണബലം യാന്ത്രിക ബലം എട്ടാമത്തെ ചോദ്യം ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് നെതർലാൻഡ് ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യ ന്യൂസിലാൻഡ് ഒൻപതാമത്തെ ചോദ്യം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ് എം എൻ റോയി ജെ സി കുമരപ്പ ദാഭായ് നവറോജി പി സി മഹലനോബിസ് പത്ത് ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ഡെസിബൽ വാട്സ് പെർ മീറ്റർ സ്ക്വയർ ഹെഡ്സ് മാക് നമ്പർ പതിനൊന്ന് യന്ത്ര സാമഗ്രികളും മറ്റ് സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് സംഭവിക്കുന്ന തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവാണ് ഓപ്ഷൻ മൊത്ത ദേശീയ ഉൽപ്പന്നം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അറ്റ ദേശീയ ഉൽപ്പന്നം തേമാന ചെലവ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാല മന്ത്രിസഭയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആര് ഓപ്ഷൻ റാഫി അഹമ്മദ് കിദ്വായ് ഗാഡ്ഗിൽ സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു പതിമൂന്ന് ഗ്രീൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ മേഘാലയ അരുണാചൽ പ്രദേശ് മധ്യപ്രദേശ് കേരള പതിനാല് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ കായംകുളം കൊച്ചി ഒറ്റപ്പാലം ശ്രീകാര്യം പതിനഞ്ച് ഇന്ത്യയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാര് രാജാറാം മോഹൻ റോയ് സ്വാമി വിവേകാനന്ദൻ സ്വാമി ദയാനന്ദ സരസ്വതി ദാദാഭായി നവറോജി പതിനാറ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ ന്യൂഡൽഹി കാഠ്മണ്ഡു മുംബൈ കൊൽക്കത്ത പതിനേഴ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ് ഓപ്ഷൻ പാസ്കൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ബാർ ന്യൂട്ടൺ പതിനെട്ട് തെക്കേ അമേരിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ചിലി പരാഗ്വെ അർജൻറ്റീന ബ്രസീൽ പത്തൊൻപത് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ പൊതുമരാമത്ത് മന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ജോൺ മത്തായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നരഹരി വിഷ്ണു ഗാഡ്ഗിൽ ഇരുപത് താഴെപ്പറയുന്നവയിൽ നഖത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ നഖരം കാരൂഹം ഗുൽമലം പുനർഭവം ഇരുപത്തിയൊന്ന് പറയുന്നവയിൽ ചങ്ങാതിയുടെ പര്യായ പദം ഏത് ഓപ്ഷൻ വയസ്യൻ മൈത്രി ഉപാധ്യായൻ മാധവൻ ഇരുപത്തിരണ്ട് കുമാർ ഹാസ് ഡാഷ് നാലജ് സോ ഹീ കുഡ് പാർട്ട്ലി അണ്ടർസ്റ്റാൻഡ് ദ ടോപിക് ഓപ്ഷൻ ഫ്യൂ എഫ്യൂ ലിറ്റിൽ എ ലിറ്റിൽ ഇരുപത്തി മൂന്ന് മൈ മദർ കുഡിൻ പ്രിപ്പേർ ടീ ബികോസ് ദർ ഈസ് ഇൻ ഡാഷ് ശുഗർ ഇൻ ദ ബോട്ടിൽ ഓപ്ഷൻ സം എനി ലിറ്റിൽ ഫ്യൂ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇസ്റ്റു രണ്ട് അതിൻ്റെ ചുറ്റളവ് നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ വീതി എത്ര ഓപ്ഷൻ പതിനെട്ട് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ കണക്കിലെ ചോദ്യങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്തൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ അവസാന ചോദ്യം ഒരാൾ അൻപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപ മുടക്കിയപ്പോൾ എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപ ലാഭം നേടി എന്നാൽ എൺപത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപ ലാഭം കിട്ടാൻ എത്ര രൂപ മുടക്കേണ്ടി വരും ഓപ്ഷൻ ഇരുന്നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപ തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപ എൺപത്തിനാല് പോയിൻറ്റ് അഞ്ച് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപ അപ്പം ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീഡിയോ എന്തെയൊക്കെ പുറകിലൂടെ ഒന്ന് പോയിട്ട് ആ ചോദ്യം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഉത്തരങ്ങളിലേക്ക് പോവാം ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആൻസേഴ്സ് നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ മാർച്ചിൽ നിന്നും ജനുവരി മുതൽ ഡിസംബറിലേക്ക് മാറ്റിയ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശാണ് രണ്ടാമത്തെ ചോദ്യം തെക്കിൻ്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂസിലൻഡ് മൂന്ന് ഒരു മലയുടെ താഴ്വാരത്തു നിന്ന് ഒരാൾ കൈ കൈകൊട്ടുന്നു നാല് സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദം അയാൾ വീണ്ടും കേൾക്കുന്നു സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ എ അറുന്നൂറ്റി എൺപത് മീറ്റർ നാല് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി എട്ട് എ ആണ് അടുത്ത ചോദ്യം നിരങ്ങൽ ഘർഷണം ഉരുളൽ കർഷണത്തെക്കാൾ ഉത്തരം ഓപ്ഷൻ എ കൂടുതൽ ആയിരിക്കും ആറ് കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ വകുപ്പില്ലാ മന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഗോപാലസ്വാമി അയ്യങ്കർ ഏഴ് മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏതു തരം ബലത്തിന് ഉദാഹരണമാണ് ഉത്തരം സ്ഥിത വൈദ്യുത ബലം ഓപ്ഷൻ ബി ആണ് ഉത്തരം എട്ട് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന രാജ്യം രാജ്യമേത് ഉത്തരം ഓപ്ഷൻ സി ഇൻഡോനേഷ്യ പത്തൊൻപത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആര് ഉത്തരം ഓപ്ഷൻ ഡി പി സി മഹലനോബിസ് പത്ത് ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഉത്തരം ഓപ്ഷൻ എ ഡെസിബൽ പതിനൊന്ന് യന്ത്ര സാമഗ്രികളും മറ്റ് സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് സംഭവിക്കുന്ന തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവാണ് ഉത്തരം ഓപ്ഷൻ ഡി തേയ്മാനച്ചെലവ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാല മന്ത്രിസഭയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആര് ഉത്തരം ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ പതിമൂന്ന് ഗ്രീൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇത് ഉത്തരം ഓപ്ഷൻ ഡി കേരളം ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി പതിനഞ്ച് ഇന്ത്യയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതി പതിനാറ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി പതിനേഴ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ബാർ പതിനെട്ട് തെക്കേ അമേരിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം ഇതാണ് ഉത്തരം ഓപ്ഷൻ ബി പരാഗ്വേ പത്തൊൻപത് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ പൊതുമരാമത്ത് മന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി വിഷ്ണു ഗാഡ്ഗിൽ ഇരുപത് താഴെ പറയുന്നവയിൽ നഖത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഗുൽമലം ഇരുപത്തിയൊന്ന് താഴെ പറയുന്നവയിൽ ചങ്ങാതിയുടെ പര്യായ പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വയസ് ഇരുപത്തിരണ്ട് കുമാർ ഹാസ് ഡാഷ് നോളജ് സോ ഹി കുഡ് പാർട്ട്ലി അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് ഉത്തരം ഓപ്ഷൻ ഡി എ ലിറ്റിൽ കുമാർ ഹാസ് എ ലിറ്റിൽ നോളജ് സോ ഹി കുഡ് പാർട്ട് ലി അണ്ടർ ദോപിക് മൈ മദർ കുടിൻ പ്രിപ്പയർ ടീ ബിക്കോസ് ഇൻ ഡാഷ് ഷുഗർ ഇൻ ദ ബോട്ടിൽ ഉത്തരം ഓപ്ഷൻ ബി എനി മൈ മദർ കുടിൻ പ്രിപ്പയർ ടീ ബിക്കോസ് ദർ ഈസ് ഇൻ ഷുഗർ ദ ബോട്ടിൽ ഇരുപത്തി നാല് ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശം എന്താ മൂന്നേശ് രണ്ട് അതിൻ്റെ ചുറ്റളവ് നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ വീതി എത്ര ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്റർ അവസാനത്തെ ചോദ്യം ഒരാൾ അൻപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപ മുടക്കിയപ്പോൾ എട്ടേ പോയിന്റ് രണ്ട് അഞ്ച് രൂപ ലാഭം നേടി എന്നാൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് രൂപ ലാഭം കിട്ടാൻ എത്ര രൂപ മുടക്കേണ്ടി വരും ഉത്തരം ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് രൂപ ഇരുപത്തി ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയി നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് അറിയണം അതോടൊപ്പം സീറോ നെഗറ്റീവ് എന്നുള്ളതും കാണാൻ കാണാനൊരു ആഗ്രഹമുണ്ട് ഓക്കെ ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ നെഗറ്റീവ് കാണും എന്നാലും അതൊന്നും ഒരു വിഷയമല്ല ഒന്നോ രണ്ടോ നെഗറ്റീവ് എന്നൊരു വിഷയമല്ല പക്ഷേ അതിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്നിൽ കൂടുതൽ ഒരു നാലഞ്ച് ആറ് നെഗറ്റീവൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം നെഗറ്റീവ് കുറയ്ക്കുകയും വേണം ഓക്കെ അപ്പോൾ അടുത്ത എക്സാമിൻ്റെ ടോപ്പിക്ക് ടെലഗ്രാം ചാനലായിരിക്കും നൽകുന്നത് ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡി സി ആർ പി എസ് സി ഓഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിരിക്കണം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി